കത്തോലിക്ക സഭ ഇന്ന് മിസ്റ്റിക്കും ദാർശനികയും കന്യാസ്ത്രീയുമായിരുന്ന വിശുദ്ധ മേരി ഫൗസ്റ്റീന കൊവാൾസ്കയുടെ തിരുനാൾ ആചരിക്കുന്നു. സ്വർഗീയ കാരുണ്യത്തിൻ്റെ അപ്പസ്തോലയെന്ന് വിശുദ്ധ ഫൗസ്റ്റീന അറിയപ്പെടുന്നു. 1905 ഓഗസ്റ്റ് 25 പോളണ്ടിലെ ലോഡ്സ് എന്ന സ്ഥലത്താണ് ഫൗസ്റ്റീന ജനിച്ചത്. ജീവിതകാലത്തുടനീളം ഈശോയുടെ ദർശനങ്ങൾ ലഭിച്ചിരുന്ന ഒരു വിശുദ്ധയായിരുന്നു വിശുദ്ധ ഫൗസ്റ്റീന. ഈശോയുമായുള്ള സംഭാഷണങ്ങൾ ഫൗസ്റ്റീന ഡയറിയിൽ കുറിച്ചു വച്ചിരുന്നത് പിൽക്കാലത്ത് ഡയറി ഡിവൈൻ മേഴ്സി ഇൻ മൈ സോൾ എന്ന പേരിൽ പുസ്തകമായി പ്രസിദ്ധീകരിച്ചു. ദൈവത്തിന്റെ കരുണയ്ക്കായി പ്രാർത്ഥിക്കുക, ക്രിസ്തുവിന്റെ അനന്തമായ കരുണയിൽ വിശ്വസിക്കുക, മറ്റുള്ളവരിലേക്ക് ദൈവകാരുണ്യം ഒഴുകുന്നതിനുള്ള ചാലകമായി പ്രവർത്തിക്കാൻ ഉതകും വിധം എല്ലാവരോടും കാരുണ്യത്തോടെ ഇടപഴകുക എന്നീ മൂന്ന് കാര്യങ്ങളാണ് വിശുദ്ധ പ്രചരിപ്പിച്ച ദൈവകാരുണ്യ ഭക്തിയുടെ അടിസ്ഥാനം. ഹെലന എന്ന് ജ്ഞാനസ്നാന പേരുള്ള ഫൗസ്റ്റീന ഒരു ദരിദ്ര കുടുംബത്തിലെ 10 മക്കളിൽ ഒരാളായിരുന്നു. അവൾക്ക് 15 വയസ്സുള്ളപ്പോൾ കുടുംബത്തെ സഹായിക്കുന്നതിനായി പഠനം ഉപേക്ഷിച്ച് വീട്ടുജോലിക്ക് പോയി. അവൾക്ക് 18 വയസ്സായപ്പോഴേക്കും ക്രിസ്തുവിനെ സേവിക്കാനുള്ള ജീവിതത്തിനായി ദൈവം തന്നെ വിളിക്കുകയാണെന്ന് അവൾക്കുറപ്പായി. പക്ഷേ അവളുടെ ഈ ആഗ്രഹത്തിന് മാതാപിതാക്കൾ എതിരായിരുന്നതിനാൽ അവൾ ഈ ആഗ്രഹം തന്റെ മനസ്സിൽ നിന്നും ഉപേക്ഷിച്ചു. ഒരിക്കൽ ഗ്രാമത്തിൽ ഒരു നൃത്തത്തിൽ മുഴുകിക്കൊണ്ടിരിക്കെ പോൾഗ ഒരു രാത്രിയിൽ ദുഃഖിതനും വേദനിക്കുന്നവനുമായ ക്രിസ്തുവിനെ കണ്ടു. അടുത്ത ദിവസം തന്നെ ഒരു ചെറിയ ബാഗിൽ തന്റെ സാധനങ്ങളുമെടുത്ത് അവൾ തലസ്ഥാന നഗരിയായ വാൾസോയിലേക്ക് പോവുകയും കാരുണ്യ മാതാവിന്റെ സോദരിമാർ എന്ന മഠത്തിൽ ചേരുകയും സിസ്റ്റർ മേരി ഫൗസ്റ്റീന എന്ന നാമം സ്വീകരിക്കുകയും ചെയ്തു. ഏതാണ്ട് 10 വർഷത്തിന് ശേഷം ഫൗസ്റ്റീനയ്ക്ക് ക്ഷയരോഗം പിടിപെട്ടു. തന്റെ ചുമതലയായ ഉദ്യാന പാലനത്തിന് പോലും കഴിയാത്തത്ര ക്ഷീണിതയായതിനാൽ അവൾക്ക് കവാട കാവൽക്കാരിയുടെ ജോലിയാണ് പിന്നീട് നൽകപ്പെട്ടത്. തന്റെ പുതിയ സേവന മേഖലയെ അവൾ കരുണാർദ്രമാക്കി. ഭക്ഷണം ആവശ്യപ്പെട്ടു വരുന്ന പാവങ്ങളെ സഹായിക്കുന്നതിന് അവൾക്ക് സാധിച്ചു. ഒരിക്കൽ പാവപ്പെട്ട ഒരു യുവാവായി യേശു അവളുടെ വാതിൽക്കൽ വന്നു. അവൾ കൊടുത്ത സൂപ്പും ഭക്ഷണവും കഴിഞ്ഞപ്പോഴാണ് അവൾക്ക് യേശുവിനെ മനസ്സിലായത്. അവളുടെ കാരുണ്യവും സ്നേഹവും നിമിത്തം വളരെയേറെ ആനന്ദം അനുഭവിച്ചെന്നാണ് ഈശോ അവളോട് പറഞ്ഞത്. 1931 ഫെബ്രുവരി 22 ദിവ്യകാരുണ്യനാഥനായ യേശു വിശുദ്ധയ്ക്ക് വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. അവൾ യേശുവിനെ ദർശിച്ച പ്രകാരമുള്ള തൂവെള്ള വസ്ത്രമണിഞ്ഞ ചുവപ്പും വെളുപ്പും ഇടകലർന്ന പ്രകാശം വമിക്കുന്ന തിരുഹൃദയത്തോടുകൂടിയ ഒരു ചിത്രം വരയ്ക്കുവാൻ കർത്താവ് അവളോട് ആവശ്യപ്പെട്ടു. ക്രൂശിതനായ ക്രിസ്തുവിന്റെ മാറിടത്തിൽ നിന്നും ഒഴുകിയ രക്തത്തെയും വെള്ളത്തെയുമാണ് ഈ രശ്മികൾ പ്രതിനിധീകരിക്കുന്നത്. യേശു തനിക്ക് പ്രത്യക്ഷപ്പെട്ട് നൽകിയ സംഭവത്തിൽ പലരും അവളെ ആദ്യം വിശ്വസിച്ചിരുന്നില്ല. വിദ്യാഭ്യാസം പോലുമില്ലാത്ത പാവപ്പെട്ട കർഷക കുടുംബത്തിലെ അംഗമായ അവളെ യേശു ഇത്തരമൊരു മഹത്തായ കാര്യത്തിന് തിരഞ്ഞെടുക്കുവാൻ തീരെ സാധ്യതയില്ല എന്നാണ് അവളുടെ മഠത്തിലെ മറ്റ് സഹോദരിമാർ പോലും കരുതിയത്. പലപ്പോഴും മഠത്തിലെ അധികാരികൾ യേശുവിന്റെ അപേക്ഷകൾ സാധിക്കുവാൻ അവളെ അനുവദിച്ചിരുന്നില്ല. പള്ളിയിലെ വേദപാരംഗതന്മാർ പോലും അവളുടെ വാക്കുകളെ സംശയിച്ചിരുന്നു. അവളുടെ വിധേയത്വം തന്നെ പ്രീതിപ്പെടുത്തിയെന്നും അതിനാൽ തന്നെ അവസാനം തന്റെ പദ്ധതി അവളിലൂടെ തന്നെ നിറവേറ്റപ്പെടുമെന്നും യേശു അവളെ അറിയിച്ചു. 1934 ദിവ്യകാരുണ്യത്തിന്റെ ഈ ചിത്രം പൂർത്തിയായി. അധികം താമസിയാതെ ഈ ചിത്രം ഭക്തിയുടെ കേന്ദ്ര ബിന്ദുവായി മാറി. ചിത്രത്തിന് താഴെയായി യേശുവെ നിന്നിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് ആലേഖനം ചെയ്തിരുന്നു. യേശുവിന്റെ പ്രത്യക്ഷപ്പെടലുകളെക്കുറിച്ച് ഫൗസ്റ്റീന തന്റെ ഡയറിയിൽ നിരന്തരം രേഖപ്പെടുത്തിക്കൊണ്ടിരുന്നു. 1938 ഒക്ടോബർ 5 33-ാം വയസ്സിൽ അവൾ ദൈവസന്നിധിയിലേക്ക് യാത്രയായി. 2000 ഏപ്രിൽ 30 വിശുദ്ധ ജോൺ പോൾ 2 മാർപ്പാപ്പ ഫൗസ്റ്റീനയെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു. അനശ്വരതയോളം പഴക്കമുള്ള ഒരു സന്ദേശം ആധുനിക ലോകത്തിന് പകർന്നു നൽകുവാനാണ് യേശു അവളെ തിരഞ്ഞെടുത്തത്. സകല മനുഷ്യരോടും പ്രത്യേകിച്ച് പാപികളോടുള്ള യേശുവിന്റെ സ്നേഹമായിരുന്നു അവളുടെ ജീവിതത്തിലൂടെ പുറത്തേക്ക് പ്രകടമായത്. കാരുണ്യത്തിന്റെ ഈ അപ്പസ്തോലയുടെ തിരുനാൾ ആശംസകൾ എല്ലാവർക്കും സ്നേഹ